ഹലോ എവരിവൺ, വെൽക്കം ടു ക്യൂ പോസിറ്റീവ്. കണ്ണൂർ നോളജ് ലീഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മികച്ച പ്രതികരണമാണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഈ മത്സരത്തിലൂടെ ലഭിക്കുന്നത്. എന്റെ പേര് അമൽ ദാമോദരൻ. ഞാൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാലക്കാട് രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ്. ഇന്നത്തെ മത്സരത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ഇന്നലത്തെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് കടക്കാം. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഒരു സവിശേഷ വസ്തുവിനെ കുറിച്ചായിരുന്നു. ആ സവിശേഷ വസ്തു കർണാടകയിലെ ദർബാഡിലെ ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം നിർമ്മിക്കുന്ന പ്രത്യേക വസ്തു വേറൊന്നുമല്ല, നമ്മുടെ ദേശീയ പതാകയാണ്. ഇവർക്ക് മാത്രമാണ് ഔദ്യോഗികമായിട്ട് നമ്മുടെ ദേശീയ പതാക നിർമ്മിക്കാൻ അനുമതിയുള്ളൂ. നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാന്നറിയോ? അത് പിംഗല വെങ്കയ്യാണ്. പിംഗല വെങ്കയ്യ എന്നൊരു വ്യക്തിയാണ് നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. ഈ ദേശീയ പതാക 1947 നമ്മുടെ ഭരണഘടനാ സമിതി 1947 ജൂലൈ 22 ചേർന്ന ഒരു പ്രത്യേക സമ്മേളനത്തിലാണ് നമ്മുടെ ദേശീയ പതാകയായിട്ട് അംഗീകരിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു ദേശീയ പതാകയുടെ പ്രദർശനത്തിനും ഉപയോഗത്തിനൊക്കെ ഒരു പ്രത്യേക നിയമങ്ങൾ തന്നെയുണ്ട്, പ്രത്യേക പ്രോട്ടോക്കോൾ ഉണ്ട്. നമുക്കത് പാലിച്ചിട്ട് ഇതിനെ നമുക്ക് കൈകാര്യം ചെയ്യാനോ പ്രദർശിപ്പിക്കാനോ പറ്റുള്ളൂ. അത് ഇന്ത്യൻ പതാക നിയമം എന്നാണ് ആ ഒരു ചട്ടങ്ങൾ അറിയപ്പെടുന്നത്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എല്ലാവരും പാലിച്ചിരിക്കേണ്ട നിയമങ്ങളുടെ കൂട്ടത്തിൽ പെടുന്ന ഒന്നാണ് ഇന്ത്യൻ പതാക നിയമം. ഇനി രണ്ടാമത്തെ ചോദ്യമായിരുന്നു. രണ്ടാമത്തെ ചോദ്യം സ്മാരകത്തിന്റെ ചിത്രമായിരുന്നു. സ്മാരകം ആദ്യതാണ് സ്മാരകം എന്നായിരുന്നു രണ്ടാമത്തെ ചോദ്യം. കേരളത്തിന് മലയാള ഭാഷയ്ക്കും ഒട്ടേറെ സംഭാവനകൾ നൽകിയ വ്യക്തി മറ്റാരുമല്ല, ഹെർമൻ ഗുണ്ടർട്ടാണ്. കേരളോൽപ്പത്തി, പഴഞ്ചൻ മാല, അത് മാത്രമല്ല നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ പത്രമായ രാജസമാചാരം ഒക്കെ ഹെർമൻ ഗുണ്ടർട്ടിന്റെ സൃഷ്ടിയാണ്. ഹെർമൻ ഗുണ്ടർട്ട് ജനിച്ച ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിലാണ്. നമ്മുടെ ചോദ്യത്തിൽ തന്നെ പറഞ്ഞു, ഹെർമൻ ഗുണ്ടർട്ടിന്റെ ചെറുമകനായ ഹെർമൻ ഹെസ്സെക്ക് നോബൽ സമ്മാനം വരെ ലഭിച്ചിട്ടുണ്ട്. നോബൽ സമ്മാന ജേതാവാണ് ഹെർമൻ ഹെസ്സെ. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഹെർമൻ ഗുണ്ടർട്ടാണ്. നമ്മൾ കാണിച്ച സ്മാരകം ഹെർമൻ ഗുണ്ടർട്ട് ഹെർമൻ ഗുണ്ടർട്ടിന്റെ സ്മാരകമാണ്. തലശ്ശേരിയിലാണ് ഈ സ്മാരകം ഉള്ളത്. ഊരാച്ചേരി കുരുനാഥന്മാരായിരുന്നു ഹെർമൻ ഗുണ്ടർട്ടിനെ മലയാള ഭാഷയൊക്കെ പഠിപ്പിച്ചത്. 1847 അദ്ദേഹം പുറത്തിറക്കിയ രാജ്യസമാചാരമാണ് കേരളത്തിലെ ആദ്യത്തെ പത്രം. മാത്രമല്ല, നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞ കേരളോൽപ്പത്തി, പഴഞ്ചന്മല ഇതിനൊക്കെ പുറമെ കേരള പഴമ അഥവാ മലബാറിന്റെ ചരിത്രം, പിന്നെ ത്രിഭാഷാ നിഘണ്ടു, അങ്ങനെ ഒട്ടേറെ സംഭാവനകൾ ഭാഷയ്ക്ക് നൽകിയ ഒരു വ്യക്തിയാണ് ഹെർമൻ ഗുണ്ടർട്ട്. ഇത്തരത്തിൽ ഒട്ടേറെ വിദേശികൾ നമ്മുടെ ഭാഷയ്ക്ക് ഒട്ടേറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതെല്ലാം ഒന്ന് അറിയാൻ ശ്രമിക്കുന്നത് മത്സര പരീക്ഷകളിലും പൊതുവിജ്ഞാനം വർദ്ധിക്കുന്നതിനു വേണ്ടി സഹായകരാവും. അടുത്തത് മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം ബംഗാളിൽ ഹൽക്കുഷ, തെലുഗിൽ തുമ്മി, സംസ്കൃതത്തിൽ ദ്രോണ പുഷ്പി എന്നറിയപ്പെടുന്ന പുഷ്പത്തിന്റെ പേരായിരുന്നു, മറ്റൊന്നുമല്ല. ഇതൊരു ഓണച്ചോദ്യമായിരുന്നു. തുമ്പപ്പൂ ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഓണവിഭവമായ പൂവട നിർമ്മിക്കാൻ ഈ പുഷ്പം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്. മറ്റൊന്നല്ല, തുമ്പപ്പൂ ആണ് നമ്മുടെ ഉത്തരം. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം തുമ്പപ്പൂ ആണ്. കേരളത്തിൽ പ്രധാനമായും മൂന്ന് തരത്തിലുള്ള തുമ്പപ്പൂക്കളാണ് കണ്ടുവരുന്നത്. തുമ്പ, പെരുന്തുമ്പ, കരിന്തുമ്പ. സെയിലോൺ സ്ലിക് വേർഡ് ആണ് ഈ ഒരു തുമ്പയ്ക്ക് ജനറൽ ആയിട്ട് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പേര്. ഇത് മാത്രമല്ല, വളരെയധികം ഔഷധഗുണമുള്ള ഒരു സസ്യം കൂടിയാണ് തുമ്പപ്പൂവ്. നാലാമത്തെ ചോദ്യം ഒരു വാദ്യോപകരണത്തെ കുറിച്ചായിരുന്നു. നമ്മൾ ചിത്രം കണ്ടു. ചിത്രത്തിലുണ്ടായിരുന്നത് മിഴാവ് ആണ്. മിഴാവ്, മിഴാവ്, കൂത്ത്, കൂടിയാട്ടം എന്നിങ്ങനെയുള്ള ക്ഷേത്രകലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാദ്യോപകരണമാണ്. ഈ വാദ്യോപകരണം നമ്പ്യാർ വിഭാഗത്തിൽ, അമ്പലവാസി നമ്പ്യാർ വിഭാഗത്തിൽ പെട്ടവരാണ് പൊതുവെ വായിക്കാറുള്ളത്. പരമ്പരാഗതമായിട്ട് അവരാണ് വായിക്കാറുള്ളത്. അമ്പലങ്ങളിലൊക്കെ ഇപ്പോഴും ആ ഒരു രീതി തുടർന്ന് പോകുന്നത് തന്നെയുണ്ട്. മിഴാവ് ഒരു പാണിവാദ്യമാണ്. പാണിവാദ്യം എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് വായിക്കുന്ന ഒരു വാദ്യമാണ് മിഴാവ്. വേറൊരു ഇൻസ്ട്രുമെന്റ് ഒന്നും അത് വാദിക്കാനില്ല, കൈകൊണ്ട് കൊട്ടിയിട്ടാണ് അത് മിഴാവ് വാദിക്കാറുള്ളത്. അതുപോലെ ഒരു പാണിവാദ്യമാണ് നമ്മുടെ തിമില. ഇനി അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബാണാസുര സാഗർ. ബാണാസുര സാഗർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കിട്ട്. അതിന് പേര് കിട്ടിയത് ബാണാസുരനിൽ നിന്നാണ്. ഈ ബാണാസുരൻ ആരുടെ മകനാണ് എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. മറ്റാരുമല്ല, മഹാബലി. നമ്മുടെ സ്വന്തം മഹാബലിയുടെ മകനായിരുന്നു ബാണാസുരൻ. ഈ ബാണാസുര സാഗരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എത്തൻ ഡാം, അല്ലെങ്കിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഡാം എന്ന് നമ്മുടെ ചോദ്യത്തിൽ തന്നെ പറയുകയുണ്ടായി. ഏഷ്യയിലെ ഈ ഇത്തരത്തിലുള്ള രണ്ടാമത്തെ
വലിയ ഡാം കൂടിയാണ് ബാണാസുര സാഗർ ഡാം. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി വിജയികളിലേക്ക് കടക്കാം. നമ്മുടെ ആദ്യത്തെ റൗണ്ടായ ടോപ്പിക് അവൻ റൗണ്ടിലെ വിജയികൾ ഇവരാണ്. പതിവ് പോലെ രണ്ട് റൗണ്ടുകളായിട്ടാണ് മത്സരം നടക്കുന്നത്. ആദ്യത്തെ റൗണ്ട് ടോപ്പിക് കമന്റ് റൗണ്ട്. കണ്ണൂർ ജില്ലയിലെ എസ് പി സിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ റൗണ്ടിൽ പങ്കെടുക്കാം. ഞങ്ങൾ നിങ്ങൾക്കൊരു വിഷയം നൽകും. ഇന്നത്തെ വിഷയം ഇന്ത്യയിലെ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രങ്ങൾ, വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ഇൻ ഇന്ത്യ. ഇതാണ് ഇന്നത്തെ വിഷയം. നിങ്ങളുടെ പേരും ക്ലാസും സ്കൂളും ശേഷം ഒരു പൈതൃക കേന്ദ്രത്തിന്റെ പേരും ചേർത്ത് നിങ്ങളുടെ എൻട്രി ഞങ്ങളുടെ കമന്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തണം. ഇതാണ് ടോപ്പിക് കമന്റ് റൗണ്ട്. കണ്ണൂർ നോളജ് ലീഗിന്റെ ഇന്നത്തെ പ്രധാന മത്സരത്തിലേക്ക് കടക്കാം. ഇന്ന് മത്സരം നടക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ മൊറാഴയിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. മത്സരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ജി എച്ച് എസ് എസ് മൊറാഴയിലെ പ്രിൻസിപ്പൽ ശ്രീ സന്തോഷ് കുമാർ സാറിന്റെ വാക്കുകൾ കേട്ടുനോക്കാം. നമസ്കാരം. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് കണ്ണൂരും അതിൻ്റെ വിജ്ഞാന സമ്പന്നമായ പ്രോഗ്രാം നടത്തുന്ന കണ്ണൂർ നോളജ് ലീഗിൻ്റെ യൂട്യൂബ് ചാനലായ ക്യൂ പോസിറ്റീവ് ചേർന്ന് നടത്തുന്ന വിജ്ഞാനപ്രദമായ എൻ്റർടൈൻമെൻറ്റിലൂടെ നടത്തുന്ന ഈ ക്വിസ് പ്രോഗ്രാമിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. സ്വാതന്ത്ര്യ സമരകാലത്ത് കേരള ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒട്ടേറെ കർഷക സമരങ്ങൾ നടന്ന മൊറാഴയിൽ ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെൻറ് എച്ച് എസ് എസ് മൊറാഴ പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന സ്കൂളാണ്. COVID-19 പശ്ചാത്തലത്തിൽ വീട്ടിൽ തന്നെ ഇരുന്ന് ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഇത്തരം ക്വിസ് പ്രോഗ്രാമുകൾ, പ്രത്യേകിച്ച് എൻ്റർടൈൻമെൻറ്റിലൂടെ നടത്തുന്ന ക്വിസ് പ്രോഗ്രാമുകൾ അവരുടെ പഠന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ മോട്ടിവേഷൻ നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. എസ് പി സി കണ്ണൂരിന് ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് നടത്തുന്നു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീലയ, മൊറാഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി സൂപ്പർ സീനിയർ കാഡറ്റ് ആണ്. ചരിത്രമുറങ്ങുന്ന മൊറാഴയുടെ ഹൃദയമായ മൊറാഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ് കണ്ണൂർ നോളജ് ലീഗ് എന്ന ലൈവ് ക്യൂസ് പ്രോഗ്രാം. കണ്ണൂർ എസ് പി സിയുടെയും ക്യൂ പോസിറ്റീവ് എന്ന യൂട്യൂബ് ചാനലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന പരിപാടിയാണിത്. 2017-18 നമ്മുടെ സ്കൂളിൽ എസ് പി സിയുടെ ആദ്യ ബാച്ച് രൂപീകരിച്ചത് അന്നത്തെ സി പി ഒ കൃഷ്ണൻ മാസ്റ്ററും എ സി പി ഒ സിൽജ ടീച്ചറുടെയും നേതൃത്വത്തിൽ എസ് പി സിയുടെ പ്രവർത്തനങ്ങളും ഡി ഐ സന്തോഷ് സാറിന്റെയും ഡബ്ല്യു ഡി ഐ ഷിജി മാഡത്തിന്റെയും നേതൃത്വത്തിലാണ് പരേഡ് പി ടി പ്രവർത്തനങ്ങളും നടന്നത്. സ്കൂളിൽ എസ് പി സിയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിരവധി ബോധവൽക്കരണ ക്ലാസുകളും ക്യാമ്പുകളും ഫീൽഡ് ട്രിപ്പുകളും നിരവധി ഇൻഡോർ ഔട്ട്ഡോർ പ്രവർത്തനങ്ങളും രക്ഷിതാക്കൾക്കുള്ള ക്ലാസുകളും നടത്തിവരുന്നു. കോവിഡിന്റെ ഈ സാഹചര്യത്തിൽ അതെല്ലാം തടസ്സപ്പെട്ടെങ്കിലും ഇപ്പോഴത്തെ സി പി ഒ ഷൈമ ടീച്ചറുടെ നേതൃത്വത്തിൽ ഓൺലൈൻ വഴി എസ് പി സിയുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടന്നുവരുന്നു. കോവിഡ് മഹാമാരി പിടിമുറുക്കിയ ഈ സാഹചര്യത്തിൽ കളിച്ച് ഉല്ലസിച്ച് പഠിക്കേണ്ട നമ്മുടെ പഠനം ഇന്ന് ഓൺലൈൻ ക്ലാസുകളിലേക്ക് ഒതുങ്ങുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കവും വിരസതയും അകറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് കണ്ണൂർ നോളജ് ലീഗ് എന്ന പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ എസ് പി സി പദ്ധതി നിലവിലുള്ള 54 വിദ്യാലയങ്ങളിലും ഈ പ്രോഗ്രാം നടത്തിവരുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചവർക്കും എന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. എങ്കിൽ നമുക്ക് ഇന്നത്തെ മത്സരത്തിലേക്ക് പോകാം. 5 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. ഒന്നാമത്തെ ചോദ്യം,
1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ പ്രതിധ്വനികൾ ഉണ്ടായിരുന്ന ഈ സ്ഥലത്ത് ഡോക്ടർ കെ ബി മേനോൻ എന്ന വ്യക്തി കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഒരു സോഷ്യലിസ്റ്റ് സംഘം രൂപീകരിച്ച് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി. ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ അരങ്ങേറിയ മറ്റൊരു സംഭവത്തിൽ പ്രമുഖ കമ്മ്യൂണിസ്റ്റുകാരനായ കെ പി ആർ ഗോപാലനെ കൊലപാതക കുറ്റം ചുമത്തുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മഹാത്മാഗാന്ധി ഉൾപ്പെടെ നിരവധി ദേശീയ നേതാക്കളുടെ ഇടപെടലുകൾ കാരണം ഇതിൽ നിന്ന് ഒഴിവാക്കി. വധശിക്ഷയിൽ നിന്ന് കെ പി ആർ ഗോപാലിനെ മാറ്റുകയും ചെയ്തു. കണ്ണൂർ ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ ഈ സ്ഥലം ഏത്? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കൽക്കട്ടയിലെ ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഇദ്ദേഹത്തിന്റെ കുടുംബപ്പേര് ശ്രീവാസ്തവ എന്നായിരുന്നെങ്കിലും ഇദ്ദേഹം പ്രശസ്തനാവുന്നത് ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ തൂലിക നാമത്തിലൂടെയാണ്. ബിഗ് ബി, ഷെഹൻഷാ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഈ വ്യക്തി 2020 ജൂലൈയിൽ കോവിഡ് പോസിറ്റീവ് ആവുകയും ചെയ്തിരുന്നു. ആരാണ് ഈ പ്രശസ്ത ഇന്ത്യക്കാരൻ? മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള പ്രശസ്തമായ ശ്രീ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം ആദ്യം പരിപാലിച്ചിരുന്നത് പത്മനാഭപുരത്തെ നായർ ബ്രിഗേഡ് ആയിരുന്നു. എന്നാൽ ഇന്ന് ആ ക്ഷേത്രം പരിപാലിക്കുന്നത് ഇന്ത്യയിലെ ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്. സേവ പരമോ ധർമ്മ അഥവാ സർവീസ് ഈസ് അവർ ഡ്യൂട്ടി എന്ന ആപ്തവാക്യമുള്ള 1895 April 1 സ്ഥാപിതമായ ഈ കേന്ദ്ര സർക്കാർ സ്ഥാപനം ഏത്? ഇതായിരുന്നു മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചിത്രത്തിൽ കാണുന്ന ഈ മൂന്ന് വ്യക്തികളാണ് ഇന്ത്യയിൽ ഈ പുരസ്കാരത്തിന് ആദ്യമായി അർഹരാവുന്നത്. എന്നാൽ ഈ പുരസ്കാരം ഏറ്റവും അവസാനം ലഭിച്ചത് പ്രണബ് മുഖർജി, നാനാജി ദേശ്മുഖ്, ഭൂപൻ ഹസാരിക എന്നിവർക്കാണ്. 1954 ആദ്യമായി നൽകപ്പെട്ട ഈ പുരസ്കാരം ഏത്? അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓവർസെറ്റ് മെത്തേഡ്സ് എന്ന കമ്പനിയുടെ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിരുന്ന ഈ വനിതയുടെ പേരിൽ ന്യൂയോർക്കിൽ ഒരു തെരുവും ഇവർ ജനിച്ച ഹരിയാനയിൽ ഒരു സർക്കാർ മെഡിക്കൽ കോളേജും നിലവിലുണ്ട്. ഇന്ത്യയിൽ ജനിച്ച് അമേരിക്കൻ പൗരത്വമെടുത്ത ഈ വനിത 2003 കൊളംബിയ ദുരന്തത്തിൽ മരണമടഞ്ഞു. ഏതാണ് ഈ പ്രശസ്ത വനിത? ഇതായിരുന്നു ഇന്നത്തെ അഞ്ചു ചോദ്യങ്ങൾ. അഞ്ചു ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പേരും ക്ലാസും സ്കൂളും ചേർത്ത് വാട്സാപ്പിലൂടെ 7012569672 എന്ന നമ്പറിലേക്ക് ഒറ്റ മെസ്സേജായി അയക്കുക. ഇന്നത്തെ ചോദ്യങ്ങളുടെ ഉത്തരവുമായി നമ്മൾ നാളെ വീണ്ടും കാണും. അതുവരെ സ്റ്റേ പോസിറ്റീവ്, ക്യൂ പോസിറ്റീവ്.